പക്ഷെ താൻ ഇത്ര ചീപ്പ, അവനെ പറ്റി താൻ അങ്ങനെ കരുതിയത്? നിങ്ങളൊക്കെ തല കുത്തിയൊന്നും ശ്രമിച്ചില്ല എന്റെ സ്വഭാവം മാറ്റാൻ. എന്നിട്ട് മാറിയോ? ഇപ്പൊ എന്റെ ഭാര്യയുടെ പ്രാർത്ഥന എന്താ പറയൂ? അടുത്ത ജന്മത്തിലെങ്കിലും ഗോപാലകൃഷ്ണൻ ഞങ്ങളുടെ മകനായി ജനിക്കണമെന്ന്. ആ തിരുപ്പതിയുടെ കാര്യം നോക്കുക, ഗോപാലകൃഷ്ണൻ കാരണമല്ലേ അയാൾക്ക് അല്പമെങ്കിലും മനുഷ്യക്കോലം കിട്ടിയത്? അല്ല ഞാൻ, താൻ വേറെ ഒന്നും പറയണ്ട, ഞങ്ങൾക്കുള്ള പാർട്ടി ഏർപ്പാട് ചെയ്തോ. മാറി മാറി ചെറുക്കനെ ഞാനൊന്ന് കാണട്ടെ. ചായ ലേശം കൂടെ. ചായയോടെ അങ്ങനെ ശീലമൊന്നുമില്ല. ഇവനെ നിനക്ക് ഇഷ്ടായി പറഞ്ഞത്? ഞാനിപ്പോ വരാം. എന്താ അമ്മയാ? നമസ്കാരം. എന്താ പേര്? ഗോപാലകൃഷ്ണൻ. ഒന്ന് എണീറ്റേ, എണീക്കാൻ ഒന്ന് നടന്നേ. എന്താ? ഒന്ന് നടക്കണേക്കെ. എന്താണ് നിന്റെ കാലില് മന്ത്ണ്ട? ഏയ് മന്തൊന്നുമില്ല, ഞാൻ ചാടിക്കണിച്ചിട്ട. ചാടണത് വേഗം നടക്കണ. മതി മതി മതി, ഇനി അവിടെ പോയിരുന്നോ? അപ്പൊ ചട്ടനും അല്ല പൊട്ടനും അല്ല. ചോദിക്കണോണ്ടൊന്നും തോന്നരുത്, സാറിന്റെ അമ്മയ്ക്ക് കുഴപ്പമല്ലോ. അല്ല ചെലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. മോനൊന്നും വിചാരിക്കരുത്, ഇവന്റെ അച്ഛൻ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ കൂടെ വന്ന തള്ള എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതാ. എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട്. അല്ല വളരെ പേഴ്സണലാ, ഒരു മിനിറ്റ് ഒന്ന്. ഗോപാലകൃഷ്ണന്റെ അച്ഛന്റെ സ്ഥാനം, അതുകൊണ്ട് അവന്റെ കല്യാണ കാര്യത്തില് എനിക്ക് ചില തീരുമാനങ്ങളുണ്ട്. അയ്യോ ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെ എന്റെ ഭാര്യയോടെ ശരീരം അധികം ഇളകരുതെന്ന ഡോക്ടർ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് അവള് കേക്കണില്ല. തന്റെ ഭാര്യയോട് പറഞ്ഞ് അവളെ ഒന്ന് ഉപദേശിക്കാൻ പറയണം. ഗോപാലകൃഷ്ണന്റെ വിവാഹാഘോഷ കമ്മിറ്റി ചെയർമാൻ ആണെന്ന് പറഞ്ഞാ ഈ ബഹളം. തനിക്ക് അവന്റെ അമ്മാവനാവാമെങ്കിൽ തന്റെ ഭാര്യ ചെയർമാൻ ആകുന്നതിൽ ഒരു തെറ്റുമില്ല. നീ ക്യാമറ ഒന്ന് പിടിച്ചേ, ഞാൻ പോരാം. മുല്ലപ്പൂവിന്റെ മണം അല്ലേ മല്ലികേ? എന്താ? എന്നോട് ക്ഷമിക്കണം, നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങുന്നതിലേ ഉള്ളൂ. അതിനൊക്കെ മുമ്പ് ക്ഷമിക്കണമെന്ന് പറഞ്ഞ നമുക്കൊന്നിച്ച് ജീവിക്കാൻ പറ്റില്ല. അതെന്താ? ഞാൻ വേറൊരാളുടെ കാമുകയാണ്. നോക്കി, ഭാര്യയുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാര്യങ്ങൾ കിള്ളിക്കിള്ളി ചോദിച്ച്
ആദ്യ രാത്രി തന്നെ അലമ്പാക്കാൻ ശ്രമിക്കുന്ന ചില വിഡ്ഢി ശിരോമണികളുണ്ട്. പക്ഷെ ഞാൻ ആ ടൈപ്പല്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞല്ല നമുക്ക് മാറ്റാം. എനിക്കതിന് കഴിയില്ല. എന്നാ നിനക്കിത് കല്യാണത്തിന് മുമ്പ് പറയാറുന്നില്ലേ? എനിക്കൊരു കാമുകനുണ്ടെന്ന് അറിഞ്ഞാ എന്റെ ചേട്ടന്മാരും അച്ഛനും അദ്ദേഹത്തെ വെറുതെ വിടില്ല. ആരാണ് അയാള്? ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാ, പേര് മധു. ശരി ശരി, ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ വരെ നീ ഒരുത്തന്റെ കാമുകിയായിരിക്കാം, പക്ഷേ ഇപ്പൊ നീ എന്റെ ഭാര്യ. ഞാൻ ജീവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കും. എങ്കിൽ പിന്നെ നീ എന്തിനെ കല്യാണത്തിന് സമ്മതിച്ചേ? കല്യാണം കഴിഞ്ഞ് ചേട്ടന്റെ അടുത്ത് വിവരം പറഞ്ഞ ചേട്ടൻ ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുമെന്ന് കരുതി. നീ എന്തൊക്കെയാ പറയണേ? കല്യാണം കഴിച്ച പെണ്ണിനെ ആദ്യ രാത്രി തന്നെ കാമുവിന്റെ കൂടെ പറഞ്ഞയച്ചു പറഞ്ഞ നിന്റെ അച്ഛനും ആങ്ങളമാരും എന്നെ വെറുതെ വിടോ? എന്തായാലും എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാൻ കഴിയില്ല. ഞാൻ ഗർഭിണിയാണ്, ദയവേദനെ പറഞ്ഞുവിടണം. എന്നെ കൊണ്ടുപോകാനായിട്ട് മധുവേട്ടൻ പുറത്ത് ഓട്ടോറിക്ഷയായിട്ട് വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ ഒന്നായി ജീവിക്കാൻ അനുവദിക്കണം. ഞാൻ കാലു പിടിക്കാം. ഈ ഉപഹാരം ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ആ പെൺകുട്ടിയുടെ വീട്ടുകാരൻ എന്ത് പറഞ്ഞു? എന്റെ അമ്മാവന്റെ മോളായിരുന്നു ആ കുട്ടി. ചെറുപ്പത്തിൽ എനിക്ക് അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടതാ ഒരു അപകടത്തില്. പിന്നെ അമ്മാവൻ എന്നെ വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം. പക്ഷെ അവര് ഈ വിവരം അറിഞ്ഞപ്പോ ആകെ പ്രശ്നമായി. ഞാൻ നന്ദിയോട് കാണിച്ചു എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് തല്ലി. അവസാനം എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. നാട്ടുകാരുടെ മുമ്പില് ഭാര്യയെ കാമുകന് ദാനം ചെയ്ത കോമാളിയായി. ഒടുവിൽ അച്ഛന്റെ ഒരു പരിചയക്കാരനാ എനിക്ക് ആശ്രയം തന്നത്, ഒരു പാവം പാചകക്കാരൻ. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് സാർ ഈ നിലയിലെത്താൻ. സാറിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. സ്വന്തക്കാരെന്ന് പറയാനും എനിക്ക് വേറെ ആരുമില്ല. ഇതൊന്നും അറിയാതെയാ രാധിക എന്നെ ഇഷ്ടപ്പെടുന്നത്. സാറ് തന്നെ രാധിയെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ഇല്ല മോനെ, ഒരധ്യാപകനായിട്ട് റിട്ടയറിയതാണ് ഞാൻ. നുണ പറയാത്ത കുട്ടികളെ എനിക്ക് ജീവന് തുല്യ. നിനക്ക് വേണമെങ്കിൽ ഇത് മറച്ചു വെക്കായിരുന്നു. അതിന് തയ്യാറാകാത്ത നിന്റെയും മനസ്സുണ്ടല്ലോ, അത് മതി എനിക്ക്. ഒരു പുരുഷവിദ്വേഷിയെ പോലെ വളർന്ന എൻ്റെ മകൾക്ക് ഒരു ചെറുപ്പക്കാരനോട് ഇഷ്ടം തോന്നി എന്ന് പറയുന്നത് ഞങ്ങളുടെയും കൂടെ ഭാഗ്യമാണ്. അത് നിന്നെ പോലെ ഒരാളാവുമ്പോൾ ആ ഭാഗ്യം ഇരട്ടിയായി. എന്നാലും ഒരെന്നാലും ഇല്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നീ ഇത് തെറ്റുകാരനുമല്ല. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ജീവിതത്തിന്റെ ഗൗരവം അവൾ മനസ്സിലാക്കുമ്പോ ഒരു തമാശ കഥ പോലെ നമുക്ക് തന്നെ ഇത് അവളോട് പറയാടോ? ഈ വിവരങ്ങളൊക്കെ ആ പെണ്ണിന്റെ അച്ഛനെ അറിയിച്ചിട്ടും അയാൾ അത് ആ പെണ്ണോട് പറയാതിരുന്നു, തെറ്റല്ലേ? പണ്ട് കഴിഞ്ഞ സംഗതിയല്ലേ, അത്ര പ്രശ്നമാക്കണ്ടെന്ന് അങ്ങനെ കരുതി കാണും. ഏയ് അങ്ങനെയൊന്നല്ല, നല്ല തങ്കം പോലത്തെ ചെക്കനെ 10 പൈസ സ്ത്രീധനം കൊടുക്കാതെ കിട്ടിയപ്പോ അങ്ങനെ മറന്നുപോയി കാണു. അത് തന്നെ. ഇനിയിപ്പോ ഇതിലൊരു തീരുമാനം എടുക്കേണ്ടത് ആ പെണ്ണാണ്. ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമേ ഡൈവേഴ്സിന് ഹർജി കൊടുക്കാവൂ. പക്ഷേ ഈ കേസിലത് ബാധകമല്ല. നേരത്തെ ഒരു കല്യാണം കഴിക്കുകയും ആ വിവരം മറച്ചു വെച്ച് വേറൊരു പെൺകുട്ടിയെ താലി കെട്ടുകയും ചെയ്താൽ അത് ഗുരുതരമായ കുറ്റമാണ്. മാത്രമല്ല ആദ്യ ഭാര്യ ജീവിച്ചിരിക്കുകയും ആ ബന്ധം നിയമപരമായി വേർപെടുത്താതിരിക്കുകയുമാണെങ്കിൽ രണ്ടാമത്തെ വിവാഹത്തിന് നിയമസാധുതയില്ല. പക്ഷേ ഇതൊക്കെ വേണോ കുട്ടി? ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. No such cheating. ഒരു സെക്കൻഡ് വൈഫ് ആയിരിക്കാൻ ദയവ് ചെയ്ത് സാറിനെ നിർബന്ധിക്കരുത്. സത്യത്തിൽ ഞാൻ ഈ കേസ് പ്രൊസീഡ് ചെയ്യാൻ തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴാണ് രാധിക സാറിന്റെ മകളാണെന്ന് മനസ്സിലായത്. സാറിന്റെ ശിഷ്യന്മാരാണെന്ന് പറയാൻ ഞങ്ങൾക്കെല്ലാം എന്ത് അന്തസ്സാണെന്നോ. എന്നിട്ടും അവസാനം വരെ രാധിക സാറിന്റെ പേര് മറച്ചു വെച്ചു. അതെന്താണ് സർ? രാമേന്ദ്രൻ അറിയാലോ, സ്വന്തം മക്കളോടെന്ന പോലെയല്ലേ ശിഷ്യന്മാരോടും ഞാൻ പെരുമാറിയിട്ടുള്ളൂ. എന്നിട്ടും എന്റെ മോളുടെ കാര്യത്തിൽ എനിക്കൊരു തെറ്റുപറ്റി. പക്ഷെ ആ ചെറുപ്പക്കാരൻ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. സാറ് പറഞ്ഞു വരുന്നത് ഒരു കല്യാണം നടക്കാൻ വേണ്ടി 1000 നുണകൾ പറയുന്ന ഈ കാലത്ത് എല്ലാം തുറന്നു പറഞ്ഞ് ഈ കല്യാണത്തിൽ നിന്ന് ഒഴിവാകാനാണ് ഗോപാലകൃഷ്ണൻ ശ്രമിച്ചത്.
എന്നാലും സാറ് രാധികയോട് ഇക്കാര്യം പറയണമായിരുന്നു. പൊതുവേ ആൺകുട്ടികളോട് പുച്ഛമായിരുന്ന രാധികയുടെ മനസ്സിൽ അവൾ സ്വയം പ്രതിഷ്ഠിച്ചതാണ് ഗോപാലകൃഷ്ണനെ. ഒരിക്കലും തനിക്ക് വിവാഹം വേണ്ട എന്ന് പറഞ്ഞു നടന്ന അവൾക്ക് ഒരു ചെറുപ്പക്കാരനോട് ആഗ്രഹം തോന്നിയപ്പോൾ ഞാൻ സ്വാർത്ഥനായി. കഴിഞ്ഞതൊക്കെ അറിഞ്ഞാൽ അവൾ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാടോ ഞാനെല്ലാം മറച്ചു വച്ചത്. തെറ്റായി എന്ന് ഇപ്പം മനസ്സിലായി. എനിക്ക് ഒരപേക്ഷയുണ്ട്. എന്താ സർ? ഈ കേസുമായി അവൾ വേറൊരു വക്കീലിനെ തേടി പോകരുത്. പോയാൽ ആ ചെറുപ്പക്കാരൻ ജയിലിലാവും. ഞാൻ പറയുന്നത് തനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. ഉണുക്ക് പെൺമണിയേ, ഞുണുക്ക് വിദ്യകളാൽ മാടപ്രാപ്പിട പോലെ കുരുക്കിലാക്കണം. ഇനി എന്താ ചെയ്യണ്ടേന്ന് ഞാൻ പറഞ്ഞിട പൊട്ടപ്പെട നോക്കടാ. തുടുത്ത പുങ്കവിളിൽ നനുത്ത പുഞ്ചിമിഴിൽ മുത്താരം മുഖിലാരം മുത്തമേകണം. ഇനിയുള്ളത് ഞാൻ പറഞ്ഞതല്ല, നീ എന്താന്ന് വെച്ചാൽ ആലോചിച്ച്.